അച്ഛന് നമ്മുടെ ചേച്ചി കുട്ടി അതായത് അർച്ചന ചേച്ചിയുടെ ബർത്ത്ഡേ ആണെന്ന്. അപ്പോൾ അർച്ചന ചേച്ചിക്ക് ഗിഫ്റ്റ് കൊടുക്കാന്ന് വെച്ചു. അതിന് ഞാൻ അർച്ചന ചേച്ചിനെ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷം. ഈ കാരണം എന്താ വെച്ചാൽ അർച്ചന ചേച്ചി ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ചാനലിൽ വന്ന് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. താങ്ക് യു അർച്ചന ചേച്ചി. ഇത് കാണുമ്പോൾ അർച്ചന ചേച്ചി എത്രമാത്രം ഇതാവുന്നെന്ന് എനിക്കറിയില്ല. അർച്ചന ചേച്ചി ഇത് കാണണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. ഇനി ഒരു ചിത്രം വരച്ചു വെക്കട്ടെ. ആദ്യം ടേസ്കോട്ട് അടിച്ചെടുക്കാൻ പോലെ ചേച്ചിയുടെ ഒട്ടിച്ചിട്ടുണ്ട്. ഞാൻ കുറേ പ്രാവശ്യം രണ്ടോ മൂന്നോ കാർബൺ പേപ്പർ വെച്ച് ഇതിൽ പകർത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിലേക്ക് പകർന്നു, പക്ഷേ കണ്ടൊന്നും ശരിയായി വന്നില്ല. അവസാനം ഞാൻ വെച്ചു ഇതൊന്നും ഒട്ടിക്കാം. അപ്പോൾ നമുക്കിതൊന്ന് പെയിൻറ്റ് അടിച്ചെടുക്കാം. ചെറിയ ചേച്ചി ഇത്രയാക്കി അടിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വീഡിയോ എടുക്കാത്തതൊക്കെ അറിയാത്തത് സ്കിൻ കളറ്, പിന്നെ ബ്ലാക്ക് യൂസ് ചെയ്യും. ഇത് റെഡ് ഞാൻ വരച്ചതാണത്, ട്രേസ് ചെയ്യാൻ വേണ്ടി അതിലേക്ക് ഇട്ട് വരച്ചതാണ്. അതാണ് അവിടെ വരച്ചതാണ്. ചെറിയ ചേച്ചി കുട്ടിയിട്ട് ബാക്കി ചെയ്യാം. അർച്ചന ചേച്ചിയെ നമ്മൾ അവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് 3D കോൺ ഔട്ട്ലൈനറും പിന്നെ അത് തന്നെ കുറേ കളേഴ്സിലും ഞാൻ ഐ ലവ് യു എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അവിടെ. ഹാപ്പി ബർത്ത്ഡേ എഴുതാന്ന് വെച്ചാൽ ഞാൻ മേടിച്ചു. പിന്നെ എനിക്ക് കൊറിയർ കൊടുക്കുകയാണെങ്കിൽ തന്നെ ചേച്ചിക്ക് എവിടെയും വെക്കണം തന്നെ ഹാപ്പി ബർത്ത്ഡേന്ന് കൊടുക്കുകയാണെങ്കിൽ ചേച്ചിക്ക് എപ്പോഴും അത് വെക്കാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറൊരു സാധനം ചിലപ്പോൾ ഉണ്ടാക്കും, അതോടെ നിങ്ങൾക്കൊന്ന് കാണിച്ചായിട്ടോ. ഇതിൻ്റെ ഭയങ്കര ഇഷ്ടമുള്ള അർച്ചന ചേച്ചിയെ പോലെ തന്നെ ആയിട്ടുണ്ട്. ഏകദേശമൊക്കെ നല്ല വണ്ണി കേട്ടോ. അർച്ചന ചേച്ചിൻ്റെ റിപ്ലൈ എന്താണ് എനിക്ക് കാണാനാഗ്രഹം. അപ്പോൾ ഞാൻ എന്തായാലും ഉണ്ടാക്കി ക്രിസ്മസ് കേക്കും കൂടി ഇതിൻ്റെ അടിയിൽ ഇവിടെ വെച്ച് കൊടുക്കുകയാണ്. കാണിച്ചുതരാം. ഫോട്ടോ ഒക്കെ എടുക്കുന്നവർക്ക് ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിലൊക്കെ നമ്മളിങ്ങനെ വർക്കൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ എടുത്തു കൊടുത്താൽ ഒരു കേക്കിൻ്റെ മുകളിൽ ഇങ്ങനെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. യൂട്യൂബിൽ തന്നെ ക്രാഫ്റ്റ് ചാനൽ കുറേ ഉണ്ട്. എന്നാലും എനിക്ക് ഈ ചേച്ചിനെ മാത്രമല്ല, എന്നാൽ വേറെയും കുറേ ആൾക്കാരുണ്ട്. അതായത് ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന തന്നെ ക്രാഫ്റ്റ് ചാനലായിട്ടുള്ള ബെസ്റ്റ് ചാനൽസ് ഉണ്ട്, എത്രയോ ഉണ്ട്. എനിക്ക് എല്ലാവരെയും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ ഒരു ചേച്ചിൻ്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ ഷൂട്ട് ചെയ്യണം. ഇപ്പം ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ആയിരുന്നല്ലോ. അപ്പോൾ ഈ ചേച്ചിൻ്റെ വീഡിയോ ബർത്ത്ഡേ ഞാൻ അറിയുന്നത് ഇന്ന് രാവിലെ 6 മണി യാത്രയ്ക്ക് തന്നെ. അതായത് ജനൂസ് ബ്ലോഗിൽ ജനൂസ് ചേച്ചി തൊട്ടപ്പം യൂട്യൂബിൽ ഇട്ടിട്ട് കാണുകയാണ്. അപ്പം തന്നെ ഞാൻ ഇങ്ങനെ ചെയ്ത് യൂട്യൂബിൽ ഇടാന്ന് വെച്ചത് കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ഇത്രയും എന്താ പറയുക പെയിൻറ്റൊക്കെ അടിച്ച് കുറച്ച് നേരത്തെ കഷ്ടപ്പാട് കൊണ്ട് ഇങ്ങനെ ആക്കി എടുത്തു കേട്ടോ. പക്ഷെ നല്ല വരുന്നുണ്ട് കാണാൻ. ആ ഒരു ഇങ്ങനെ ക്യാമറയിൽ എത്രമാത്രം സക്സസ്ഫുള്ളായി കാണുന്നതെന്ന് എനിക്കറിയില്ല. അപ്പം എന്താ പറയുക എല്ലാം ട്രൈ ചെയ്തോ കേട്ടോ. നമ്മൾ അർച്ചന ചേച്ചിനെ ഒന്നും കൂടി ചെയ്യുകയാണെ ഒന്നും കൂടി കാണിച്ചു തരാം. ഇത് തന്നെയാണ് ഞാൻ ഇതിൽ കൂടുതൽ എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ സമയം ഉണ്ടാവുമെന്ന് അറിയില്ല. പിന്നെ എന്തെങ്കിലും ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ അയച്ചിട്ടോ. ഇത് അർച്ചന ചേച്ചി എന്തായാലും കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അർച്ചന ചേച്ചി കണ്ടതിന് ശേഷം അർച്ചന ചേച്ചീൻ്റെ എന്താണ് പറയാനുള്ളത് എന്ന് കമൻറ്റിൽ കൂടെ അറിയിക്കുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ആവുന്നവരൊക്കെ അർച്ചന ചേച്ചി കാണാനും ഒന്ന് നോക്കണം. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ബർത്ത്ഡേ കേക്കും ബർത്ത്ഡേ കാര്യവും ഇവിടെ ഇങ്ങനെ സെറ്റ് ആയിട്ടുണ്ട്. നമ്മൾ അർച്ചന ചേച്ചി കുട്ടിയാണ്. അർച്ചന ചേച്ചി കുട്ടിയും കേക്ക് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ അർച്ചന ചേച്ചിക്ക് കൊറിയർ അയക്കണമെന്നുള്ളൊരു ചിലപ്പോൾ ഞാൻ കൊറിയർ അയക്കില്ല. കാരണം എന്ന് വെച്ചാൽ ആലപ്പുഴ അങ്ങനെ എവിടെയാണ് അർച്ചന ചേച്ചിന് വീട്. അപ്പോൾ അവിടം വരെ ഈ ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോടാണല്ലോ. അപ്പോൾ കോഴിക്കോട് നിന്ന് അവിടം വരെ കൊറിയർ എങ്ങനെയാണെന്ന് അറിയാത്തതുകൊണ്ട് എപ്പോഴെങ്കിലും ചേച്ചിയുടെ കാരണം അങ്ങനെ എന്തൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങളെ എപ്പോഴെങ്കിലുമൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു സ്ഥലത്ത് ആലപ്പുഴ അവിടെ എവിടെ പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചേച്ചീൻ്റെ അവിടെ എവിടെയും കോഴിക്കോട് കറ്റും ചെയ്തോളും. ഇത് മാത്രമല്ല ചേച്ചിക്ക് വേറെ 2 സർപ്രൈസ് ഗിഫ്റ്റ് കൂടി ചിലപ്പോൾ റെഡിയാക്കും. അതെന്താ വെച്ചാൽ എനിക്ക് ചേച്ചിക്ക് 2 മറ്റേ കമ്മൽ അങ്ങനത്തെ ഒക്കെ റെഡിയാക്കി വെക്കുന്നത് നല്ല. അത് ഞാൻ പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഇതിറ്റാ ചിലപ്പം ഞാനൊന്ന് ചേച്ചിക്ക് കൊടുക്കും ഈ ഒരു പെണ്ണ് പോലെയുള്ള. അപ്പോൾ ഇത് ഞാൻ എൻ്റെ വകയുള്ള ചേച്ചിക്കുള്ള ഗിഫ്റ്റാണോ. ഇത്രയും ഗിഫ്റ്റാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിലായിട്ട് ഇതിൻ്റെ വീഡിയോ വേണമെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ ഒരു അർച്ചന CS എന്ന് പറയുന്ന അർച്ചന ചേച്ചിയുടെ യൂട്യൂബ് ചാനലിലെ അർച്ചന ചേച്ചിനെ നമ്മൾ ഇന്ന് ചെയ്തതാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഈ ഒരു വർക്ക് കണ്ടപ്പം എനിക്ക് എന്താ പറയുക അർച്ചന ചേച്ചി ഇവിടെ വന്നു എൻ്റെ സ്വന്തം ആരോ അങ്ങനെയുള്ളൊരു ഇതിലായിപ്പോയി. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അർച്ചന ചേച്ചിനെ യൂട്യൂബ് അർച്ചന ചേച്ചി. ഓക്കെ, അപ്പം എൻ്റെ പരമാവധി ശ്രമിച്ചിട്ടാണ് ഞാൻ ഇത്രയും ചെയ്തെടുത്തത് കേട്ടോ. അത് പിന്നെ കണ്ണാണ് എനിക്ക് ഏറ്റവും പ്രശ്നം വരുമെന്നുള്ളൊരു സംശയം. പക്ഷേ കണ്ണിന് അങ്ങനത്തെ പ്രശ്നമൊന്നും വന്നിട്ടില്ലായിരുന്നു കേട്ടോ. നല്ല പതിവ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ടു യു അർച്ചന ചേച്ചി, മെനി മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ഇനിയും ഇതേപോലെ കുറേ കാലങ്ങൾ ക്രാഫ്റ്റൊക്കെ ചെയ്യണം, വലിയൊരു യൂട്യൂബർ ആവണം കേട്ടോ. അടിപൊളി ക്രാഫ്റ്റ്സാണ്. ക്രാഫ്റ്റ്സ് എന്ന് പറയാൻ പറ്റില്ല, എല്ലാം ഒറിജിനാലിറ്റി തന്നെ സൂപ്പറാണ് കേട്ടോ. അടിപൊളി ചേച്ചി, ഇനി എല്ലാം തുടരുടെ സപ്പോർട്ട് ഉണ്ടാവും.